ഈ അറബി അവിടുന്ന് പോകുന്ന പോയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അന്ന് അവിടുന്ന് അന്നേ തന്നെ ചാടി അവിടുന്ന് പോയാലും. പക്ഷെ ഇയാൾ അവിടെ തന്നെ ഇരിക്കുമല്ലേ, അതുപോലെ പുള്ളിയൊന്നും മാറിക്കാണുന്നില്ല. അപ്പിട്ടാലും കഴുതാൻ പോലും വെള്ളം എടുക്കത്തില്ല. അങ്ങനെ പോയി ഒന്നര ദിവസം ഓടി. ആ പോകുന്ന വഴി പാമ്പിനെ ഞാൻ കണ്ടിട്ടുണ്ട്, പച്ചപ്പ് അതിപ്പി കൂടെ ഒക്കെ ഓടുന്നത്. പിന്നെ കാടും ഇതൊക്കെ ഉണ്ട്. കാടെന്ന് പറഞ്ഞാൽ നമ്മുടെ സൈസ് പുല്ല അവിടെ മുള്ളുമൊക്കെ ആയിട്ടുള്ള. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. ഈ വരികൾ ഏത് കഥയിലേതാണെന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. കെട്ടുകഥകളെ പോലും വെല്ലുന്ന നജീബിന്റെ ആട് ജീവിതത്തെ കുറിച്ച് ബെന്യമിൻ എഴുതിയത് നമ്മളെല്ലാവരും വായിച്ചതാണ്. നോവലിനെ നമുക്ക് എന്തായാലും ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം. ഇനി സിനിമയുടെ ഊഴമാണ് അല്ലെ, എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണ് അല്ലെ. ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടിനൊടുവിലാണ് ബ്ലസ്സിലെ ആട് ജീവിതത്തെ ഒരു സിനിമയാക്കി മാറ്റിയെടുത്തത്. സത്യം പറയാലോ, ഞാൻ നല്ല എക്സൈറ്റ്മെന്റിലാണ്. അതിന്റെ കൂട്ടത്തിൽ ചെറിയൊരു പേടി ഉണ്ടെന്നുള്ളതാണ്. കാരണം ഇതിനു മുമ്പ് നല്ല ഹൈപ്പിൽ വന്ന പല സിനിമകളും തിയേറ്ററിൽ തകർന്നടിഞ്ഞത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ബ്ലസ്ലിയുടെ കഷ്ടപ്പാട് വെറുതെ ആവില്ല എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. എന്തായാലും നോവലൊക്കെ നിങ്ങൾ വായിച്ചതാണല്ലോ, അത് മാത്രം പോരാ. സിനിമം കൂടി കാണുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾ കാണണം. വേറൊന്നുമല്ല, നമ്മുടെ നജീബിന്റെ ഇന്റർവ്യൂ. ആടുജീവിതം അനുഭവിച്ച ആ മനുഷ്യൻ തന്നെ അത് നേരിട്ട് വിവരിക്കുമ്പോൾ നോവലിനും സിനിമക്കും തരാൻ കഴിഞ്ഞതിനപ്പുറം എന്തോ ഒരു പ്രത്യേകത അത് കാണുന്ന പ്രേക്ഷകർക്കും കിട്ടുമെന്നുള്ളതാണ്. സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ഇന്റർവ്യൂ ആണ് ഇത് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. 30 വർഷങ്ങൾക്ക് മുമ്പ് 100 സ്വപ്നങ്ങളും പേറി പ്രവാസ ലോകത്തേക്ക് ടിക്കറ്റ് എടുത്തതായിരുന്നു ആലപ്പുഴക്കാരൻ നജീബ് അല്ലെ. ഏതൊരു സാധാരണക്കാരനെയും പോലെ ഗൾഫിൽ പോയി അധ്വാനിച്ച് പണം ഉണ്ടാക്കി നാട്ടിൽ നല്ലൊരു വീടും വെച്ച് ഭാര്യയും മക്കളെയും പൊന്നുപോലെ നോക്കണം. ഈ ഒരു സ്വപ്നവുമായിട്ടാണ് നജീബ് ബോംബെയിൽ നിന്നും വിമാനം കയറിയത്. അങ്ങനെ സൗദിയിലെ വിമാനത്താവളത്തിൽ വെച്ച് ഒരു അറബി നജീബിന്റെ പാസ്പോർട്ട് ചോദിച്ചു. 1993 കാലം എന്ന് ഓർക്കണം നിങ്ങൾ. ആലപ്പുഴയിലെ കടൽ തീരങ്ങൾക്കപ്പുറം ഒരു ലോകം ആദ്യമായി കാണുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ കാത്തിരിക്കുന്ന അറബിയാണെന്ന് കരുതി പാസ്പോർട്ട് ഉടനെ അങ്ങ് എടുത്തു കൊടുത്തു. അയാൾ നജീബിനെയും കാറിൽ കയറ്റിക്കൊണ്ട് പതുക്കെ യാത്ര തിരിച്ചു. പതുക്കെ പതുക്കെ കെട്ടിടങ്ങളെല്ലാം അപ്രത്യക്ഷമായി തുടങ്ങി. ആളും ആരും എല്ലാം ഇല്ലാണ്ടായി. നോക്കത്ത ദൂരത്ത് മരുഭൂമി മാത്രം. തന്റെ ജീവിതം അവിടുന്ന് മാറാൻ പോവുകയാണെന്ന് നജീബ് ആ സമയത്ത് ആദ്യമായി തിരിച്ചറിയുകയായിരുന്നു. അങ്ങനെ മരുഭൂമിക്ക് നടുവിൽ പെട്ടുപോയ നജീബിന്റെ 2 വർഷങ്ങൾ ദുരിതങ്ങളുടേതായിരുന്നു. ഒടുവിൽ ക്രൂരനായ അർബാബിനെ കണ്ണ് കെട്ടിച്ച് എങ്ങോട്ടുന്നില്ലാതെ ഓടിയാക്കുന്ന അയാൾ ഭക്ഷണവും വെള്ളവും കിട്ടാതെ അനാഥ പ്രേതത്തെ പോലെ അലഞ്ഞു തിരിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ പ്രതീക്ഷകൾ കൈവിടാതെ കുഴഞ്ഞു പോകാതെ മരിച്ചു വീഴാതെ ജീവിതം മുറുകെ പിടിക്കാൻ നജീബിന് സാധിച്ചു എന്നുള്ളതാണ്. സൈനവിനോടുള്ള പ്രണയം മാത്രമായിരുന്നു നജീബിന്റെ മനസ്സിൽ. അവളെ കാണണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹവുമായി അയാൾ യാത്ര തുടർന്നു. താനിതുവരെ കാണാത്ത തന്റെ കുഞ്ഞിന്റെ മുഖം, നാടും കൂട്ടുകാരും, താൻ ജനിച്ചു വളർന്ന കടലോരം, അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളും ചിന്തകളുമായി നജീബ് മരുഭൂമിയെ വിജയിച്ചു. കെട്ടുകഥകളെ പോലും അതിശയിക്കുന്ന ആ ജീവിതാനുഭവം ഓർക്കുന്ന സമയത്ത് ഇന്നും നജീബിന് ഉള്ളം കൊള്ളുന്നുണ്ട്. അന്നത്തെ ദിവസം സമ്മാനിച്ച മെന്റൽ ട്രോമകൾ ഇന്നും നജീബിനെ ഉറക്കത്തിൽ ഇന്ന് ഞെട്ടി ഉണർത്താറുണ്ട്. ഇനിയുള്ള കഥകൾ നജീബ് തന്നെ പറയട്ടെ. പോയി മരുഭൂമിയിലേക്ക് അങ്ങ് പോകുമായിരുന്നു. അല്ലാതെ വേറെ ഒരു ബിൽഡിംഗ് പോലും ഞാൻ കണ്ടിട്ടില്ല. എയർപോർട്ടിൻ്റെ അവിടെ കണ്ടതാണ്, പിന്നെ കണ്ടിട്ടില്ല. വെറും മരുഭൂമി കൂടെ പോകുമായിരുന്നു. അങ്ങനെ അവിടെ ചെന്നിങ്ങനെ ഒരേ ഒരുപാട് ഓടണം വണ്ടി. രാത്രിയായിരുന്നു, അത് രാത്രിയായതുകൊണ്ടൊന്നും കാണാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു 1700 ആടും ഇത്തിരി തൊട്ടവും ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേനും എൻ്റെ വയറ്റിലിങ്ങനെ തീ കത്തുവായിരുന്നു. എന്താന്നില്ലാത്തൊരു വെപ്രാളം അങ്ങ്. കാരണം ഞാൻ പെട്ടുപോകുന്നതിന് എൻ്റെ മനസ്സിൽ തോന്നി, മനസ്സിലായി. അങ്ങനെയുള്ള കഥകൾ കേട്ടിട്ടുണ്ട് മുൻപേ. അങ്ങനെയുള്ള കഥകൾ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഇത് എനിക്ക് അനുഭവമായി എന്നും പറഞ്ഞുള്ളൊരു എൻ്റെ മനസ്സാകപ്പാടങ്ങ് ഏത് പതറിപ്പോയി മൊത്തം. അങ്ങനെ ഞാൻ അന്നേരം തന്നെ കരയാൻ തുടങ്ങി. പിന്നെ അന്നേരം ഞാൻ നോക്കുമ്പോൾ ഒരു ഭീകരം പോലെ ഒരാൾ അവിടെ നിൽക്കുന്നു. ഈ അവിടെ ജോലിക്ക് നിന്ന ആളാണ്, ഏതൊരു രാജ്യക്കാരനായിട്ട്. അന്ന് എത്ര വയസ്സായിരുന്നു? 30 വയസ്സോളം. അതെ, താൻ ഒരു കൂട്ടി വെച്ച സ്വപ്നങ്ങളെല്ലാം തകർന്നു വീഴുകയാണെന്ന് മനസ്സിലാക്കിയ നിമിഷം നജീബ് വാവിട്ട് കരഞ്ഞു എന്നുള്ളതാണ്. തിരിച്ചുപോക്കില്ലാത്തൊരു മരണക്കിണറിലാണ് താൻ പെട്ടതെന്ന് മനസ്സിലാക്കി നജീബിന്. വേറെ എന്ത് ചെയ്യാനാണ്? പക്ഷെ അയാളുടെ കരച്ചിൽ അവിടെ കേൾക്കാൻ കുറച്ച് മിണ്ടാപ്രാണികളല്ലാതെ വേറെ ആരുമില്ലായിരുന്നു. അങ്ങനെ കരിഞ്ഞ് കരിഞ്ഞ് ക്ഷീണിച്ചുറങ്ങി പോയ മനുഷ്യൻ എഴുന്നേറ്റ് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് താൻ തലേന്ന് കണ്ട ആ ഭീകര രൂപമുള്ള മനുഷ്യൻ പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി അയാളുടെ സ്ഥാനത്ത് താനാണെന്നും അധികം വൈകാതെ ഞാനും അയാളെ പോലെ ഒരു വിരൂപനായിട്ടുള്ള മനുഷ്യനായി മാറുമെന്നും നജീബ് അന്നേരം ചിന്തിക്കാൻ തുടങ്ങി. അത് നജീബിനെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ബാക്കിയും കൂടി കണ്ടു നോക്കാം. അങ്ങനെ പിന്നെ ഞാൻ ഒറ്റയ്ക്കായില്ലേ. എന്നിട്ട് ഈ രാവിലെ നേരിട്ട് ഇയാളെ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കെത്തിൽ വിടുന്നിട്ട് പറഞ്ഞ് പാല് പിഴിയാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ നാട്ടിൽ പാടിനെയൊന്നും പിഴിഞ്ഞിട്ട് വന്നില്ല, എന്നെ കണ്ടിട്ടല്ലേ ഉള്ളു. അങ്ങനെ ഞെക്കിട്ടൊന്നും പാല് വരുന്നില്ല. അപ്പോഴേ ഇവന് ദേഷ്യം കയറുന്നു. അതൊക്കെ കണ്ട് അറിവ് പറയുന്നുണ്ട്, പക്ഷെ അന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ചീത്ത വിളിക്കുവാണോ എന്താണ് അന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ പിന്നെ ഈ ഒരു ദിവസം തലയ്ക്കൊരു തട്ട് വന്നേണ് ഇങ്ങനെ പറഞ്ഞിട്ട് കേൾക്കാത്ത. അങ്ങനെ എനിക്ക് ഞാൻ കരയാനല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ലല്ലോ. അവൻ്റെ ഒക്കെ പിടിയിലായിപ്പോയി. ഇനി അങ്ങനെ പിന്നെ ഞാൻ പിന്നെ പിറ്റേന്ന് അടിയുടെ പേടി വെച്ച് ഒരുപോലെ നിൽക്ക് ദൈവത്തിനെയൊക്കെ വിളിച്ച് വിളിച്ച് പാല് വന്നു. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് പഠിച്ച് പിന്നെ ഞാൻ രാവിലെ പിഴിയുന്നതും
പിഴിഞ്ഞ് പിന്നെ ഒരു കാച്ചി പിന്നെ എനിക്കും കുടിക്കാൻ തരും, പക്ഷേ അത് ഞാൻ കുടിക്കാൻ തരും, ഭയങ്കര സ്മെല്ലാണ്, കുളിപ്പിക്കത്ത് കുളിക്കട്ടൊന്നുമില്ല, അവരിങ്ങനെ കൂട്ടത്തോടെ കിടക്കുമല്ലേ. അങ്ങനെ പുള്ളി അത് കുടിക്കും, ഈ കൊണ്ട് ദിവസം കഴിച്ച് അങ്ങനെയുള്ള ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് പച്ചപ്പാൽ തന്നെ കുടിക്കും? അല്ല, ഒരു കാച്ചിയാണ് കുടിക്കുന്നത്, ഭയങ്കര സ്മെല്ലാണ്. അല്ല, കാച്ചി പാല് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ പിന്നെ പിന്നെ നമുക്ക് ഇനി പിന്നെ അത് കുടിക്കാതിരിക്കാൻ പറ്റത്തില്ല, നമുക്ക് ജീവൻ വേണമെങ്കിൽ പിന്നെ അത് കുടിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഞാൻ കുടിക്കാതൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ കുടിക്കാൻ തുടങ്ങി, പിന്നെ എൻ്റെ ജീവൻ എന്തായാലും നിലനിർത്തേണ്ടേ. എന്തായാലും നോക്കത്താ ദൂരത്തുള്ള മരുഭൂമിൻ്റെ നടുവിൽ ക്രൂരനായ അർബാബിൻ്റെയും കുറച്ച് ആടുകൾക്കും ഇടയിൽ പുള്ളിക്കാരൻ ഒറ്റപ്പെട്ടു എന്നുള്ളതാണ്. നാറ് നാട്ടും പാലും കുബൂസും മാത്രമാണ് കഴിക്കാൻ ലഭിച്ചിരുന്നത്. ജീവൻ നിലനിർത്തണല്ലോ, അത് കഴിക്കാണ്ട് വേറെ നിവർത്തില്ല. ആലോചിക്കുമ്പോൾ തന്നെ എന്തൊരു ഭീകരമാണ് ആ രംഗങ്ങൾ. ഒന്ന് കുളിക്കാനോ പല്ലു തേക്കാനോ പോലും ഒരു തുള്ളി വെള്ളം ലഭിക്കുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കും ഒരിക്കൽ നജീമിന് ഒരു മോഹമുണ്ടായി, ഒന്ന് നല്ലോണം കുളിക്കണം എന്നുള്ളത്. അങ്ങനെ ആടുകൾക്ക് കുളിക്കാൻ കൊടുത്ത് ഉപ്പുവെള്ളെടുത്ത് പുള്ളിക്കാരൻ ഒന്നും കുളിച്ചത് ഓർമ്മയുള്ളൂ. ചെവി പൊട്ടുന്ന തെറിയാണ് പിന്നെ കേട്ടത്. കൂട്ട മുഖം പൊത്തില രണ്ടട്ടിയും. അറബി അറിയാത്തത് കൊണ്ട് തെറി നിന്ന് നജീബിന് മനസ്സിലായില്ല. പക്ഷെ അടി കൊണ്ട് മുഖം വീങ്ങി, ദിവസങ്ങളോളം ആ വേദന നീണ്ടു നിന്നു എന്നുള്ളതാണ്. ബാക്കി കൂടി കണ്ടോക്കാം. ഈ അറബി അവിടുന്ന് പോയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അന്ന് അവിടുന്ന് അന്നേരം തന്നെ ചാടി അവിടുന്ന് പോയേനെ. പക്ഷെ ഇയാൾ അവിടെ തന്നെ ഇരിക്കുമല്ലേ, ഇയാൾ എവിടെങ്കിലും ഒന്ന് പോകുന്നുണ്ടെങ്കിൽ ആ മറ്റേ ആൾ അവിടെ വന്നിരിക്കും. അല്ല, ഒരു ദിവസം പോലും പുള്ളി ഒന്നും മാറി കാണുന്നില്ല, അതുകൊണ്ട് ചാടാൻ പറ്റിയില്ല. പിന്നീട് ഈ സങ്കടങ്ങളൊക്കെ ആളുകളോട് പറയുന്ന ഒരു രീതിയിലാണ് ഉണ്ട് നോവലിൽ വന്നിരിക്കുന്നത്. അപ്പം ആളുകൾക്കൊക്കെ ഇവിടുത്തെ ആളുകളുടെ പേരൊക്കെ ഇട്ടിട്ട് അതെ മാനേജ് ചെയ്യാണ്. അതെ, എനിക്ക് പിന്നെ എൻ്റെ എൻ്റെ മക്കളെ എൻ്റെ ആടിനെ ആട്ടുംപൊട്ടിയ എൻ്റെ മക്കളെ പോലെ ഞാനും ഇങ്ങനെ വിളിച്ച് കരയുകയും പറയുകയൊക്കെ ചെയ്ത് ആടിനെ ആടിൻ്റെ കൂടെ ഉള്ള ജീവിതം, ആടും ഞാനും ഉള്ള ജീവിതമായി പിന്നെ. അതിനെ കൊണ്ട് സന്തോഷം മാത്രമേ പിന്നെ ഉള്ളൂ. അപ്പോൾ അവരോട് കാര്യം പറയുമ്പോൾ ആ കരയും, അത് കരയും. പിന്നെ ഞാനും കഴിഞ്ഞ് ചാടി വന്നെങ്കിൽ എനിക്ക് പിന്നെ അങ്ങ് വിഷമമായി പോയി. ഞാൻ പിന്നെ ഇത്രയും നാളും അതിനെ അതുപോലെ നോക്കിയിട്ട് പിന്നെ ഇതെല്ലാം ഇയാൾ പോകുന്ന ദിവസം ഇതെല്ലാം അടച്ചു കൂടിയിട്ട് വരുമ്പോഴും എനിക്ക് അതൊരു ഭയങ്കര വിഷമമുണ്ട് മനസ്സിൽ. പിന്നെ ഇപ്പോഴും ഓർക്കുന്നുണ്ടാവൂലേ പല ആടുകളുടെയും മുഖം? ആ, ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അതാണ്, അവിടുന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുമ്പോഴും താൻ ഇത്രയും കാലം പോറ്റി വളർത്തിയ ആടുകളെല്ലാം പട്ടിണി ആകുമോ എന്നുള്ള വിഷമമായിരുന്നു നജീബിന്. അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. താൻ അനുഭവിച്ച കൊടിയ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു പോരുമ്പോഴും ആ മിണ്ടാപ്രാണികളെ കുറിച്ച് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊരു നല്ല മനുഷ്യനാണ് അല്ലേ നജീബ്. 2 കൊല്ലം സ്വന്തം മക്കളെ പോലാണ് നജീബ് ആടുകളെ വളർത്തിയത്. ഓരോ ആടിൻ്റെയും മുഖം നജീബിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. അയാൾ തന്റെ സങ്കടങ്ങളെല്ലാം മിണ്ടാപ്രാണികളോട് പങ്കുവച്ചു. അവറ്റകളാണെങ്കിൽ അത് കേട്ട് കരയത്ര. നജീബിന്റെ ജീവിതം കേട്ട് ആട് പോലും കരിഞ്ഞു പോയില്ലേ. എന്നിട്ടും ക്രൂരനായ ആ അറബിയുടെ മനസ്സിൽ തെല്ലുപോലും ാണ്. അങ്ങനെ നജീബ് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി മാറി മാറി ആളുകൾ വന്ന് കാവലിരുന്നു. നല്ല ജീവിതം സ്വപ്നം കണ്ടുവന്ന എത്ര എത്ര പാകങ്ങൾ ഇവരിങ്ങനെ വലയിലാക്കി കാണും അല്ലേ. എത്ര എത്ര നജീബും അറിയതുപോലെ ആടുകളോട് സങ്കടം പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടാകും. എന്തായാലും ബാക്കി കൂടെ കണ്ടോക്കാം. ഈ ആടിന് കൊണ്ടുവരുന്ന വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കാനെന്ന് പറഞ്ഞാൽ വെള്ളം എടുക്കാൻ സമ്മതിക്കത്തില്ല. കുളിച്ച ഞാൻ അവിടെ പോയി പിന്നെ കട്ട 1-2 വട്ടം കുളിച്ചിട്ടുണ്ട്. കട്ട് ഞാൻ കുളിക്കുന്നതൊക്കെ അവന് ഭയങ്കര ദേഷ്യമാണ്. അവന് അതുപോലത്തെ ഒരു ഭീകര രീതിയെ പോലെ ഇരിക്കും അയാൾ. പുളിയും നനയില്ല, ഒരു കറുത്ത ഒരു കപ്പള പോലത്തെ സാധനം ഇട്ടുകൊണ്ട്. അപ്പോൾ അപ്പിട്ടാൽ കഴുകാൻ പോലും വെള്ളം എടുക്കത്തില്ല. അന്ന് പിന്നെ ഈ ഞാൻ രാത്രിയാണ്, ഈ രാത്രിയല്ല ഒരു സന്ധ്യ പോലും കൈ കാണും. അന്നേരം ഓടുന്നു, ആ ഓട്ടം ഓടിയത് ഒരാൾ വന്ന് ഒരാൾ കൊണ്ടുപോകില്ലേ, ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരാൾ വന്നതുപോലുള്ളൊരു ഇതായിരുന്നു. ഒരാൾ വന്ന് ഇതേപോലെ ഇവനെ ഇവൻ പോയത് പറയുമ്പോൾ വേറെ ഒരു മരുഭൂമിന്ന് വന്നതായിരുന്നു. വന്ന് എന്നെ കൊണ്ടാണ് ഓടുന്നത്. അങ്ങനെ പോയി 1.5 ദിവസം ഓടി. ആ പോകുന്ന വഴി പാമ്പിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ പച്ചപ്പ് അതിപ്പിക്കൂടെയൊക്കെ ഓടുന്നത്. പിന്നെ കാടും ഇതൊക്കെ ഉണ്ട്. കാടെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സൈസ് പുല്ലാണ് അവിടെ, മുള്ളുമൊക്കെ ആയിട്ടുള്ള. അതിനിടയ്ക്ക് കൂടെ ഓടി ഓടി 1.5 ദിവസം ഓടി പിറ്റേനേതാണ്ട് ഉച്ചയൊക്കെ ആകാറായപ്പോഴാണ് റോഡ് കാണുന്നത്. അന്നേരം റോഡിൽ ചെന്നപ്പോൾ ഈ ഈ ആളുടെ അടുത്ത് 5 ദിനാർ നിന്ന്. അന്നേരം ആദ്യമായിട്ടാണ് ഞാൻ റിയാൽ കാണുന്നത്, 5 റിയാൽ കാണുന്നത്. അന്നേരം ഞാനത് വെച്ചിങ്ങനെ മുഖത്ത് വെച്ചിങ്ങനെ, അന്നേരം എനിക്ക് ഞാൻ കരഞ്ഞുപോയി. അതാണ് ഈ നോവൽ വായിച്ച ആർക്കും തന്നെ ഇബ്രാഹിം ഖാദിരിയെയും ഹക്കീമിനെയും ഒന്നും മറക്കാൻ സാധിക്കില്ല അല്ലേ. ഓടി രക്ഷപ്പെട്ട് നജീബിനൊപ്പം കൂടെ ഓടിയവരാണ് അവരെല്ലാം. ഇപ്പൊ ഇന്റർവ്യൂവിൽ തന്നെ തന്നെ രക്ഷപ്പെടുത്തി പോവുകയായിരുന്നല്ലോ എന്ന് നജീബ് പറഞ്ഞത് ഇവരെ കുറിച്ചാണ്. നോവൽ വായിച്ചവർ ഓർക്കുന്നുണ്ടാകും, നോവലിന്റെ തുടക്കത്തിൽ തന്നെ ബത്തേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് കൊടും കുറ്റവാളികളുടെ ഫോട്ടോ പതിപ്പിച്ച ബോർഡിൽ ഇബ്രാഹിമിന്റെ ഫോട്ടോ കണ്ട് അന്താളി ചെയ്യുന്ന നജീബിന് നിനക്കിവനെ അറിയുമോടോ എന്ന് ചോദിച്ചുകൊണ്ട് പോലീസുകാർ മുഖത്തടിച്ച സീന് കൃത്യമായി നോവലിൽ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയായാലും 2 വർഷം ഗൾഫിൽ അടിമനെ പോലും പണിയെടുത്തിട്ടും നജീബ് ഒരു റിയാല് കാണുന്നത് രക്ഷ
രക്ഷപ്പെട്ടു പോകുന്നതിന് ശേഷമാണ് അല്ലെ. അത് പറയുമ്പോൾ നജീബ് ഇപ്പോഴും കരച്ചിന്റെ വക്കോളം എത്തുന്നുണ്ട്. ആ ഒരൊറ്റ റിയാലിന് വേണ്ടിയാണ് താൻ നാടും വീടും ഉപേക്ഷിച്ച ഒരു പ്രവാസിയായത് അല്ലെ. പക്ഷേ വിദ്യ അയാൾക്ക് എഴുതി വെച്ചത് മറ്റൊരു കഥയായിരുന്നു. എന്തായാലും രക്ഷപ്പെട്ട ശേഷം നാട്ടിലേക്ക് പോയ നജീബ് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ബഹ്റൈനിൽ ജോലിക്ക് പോയി. അവിടെ വെച്ചാണ് ബെന്യാമിനെ പരിചയപ്പെടുന്നത്. ബെന്യാമിനാണെങ്കിലും പ്രവാസി ജീവിതത്തെ കുറിച്ചൊരു കഥ എഴുതണം എന്നിങ്ങനെ ആലോചിച്ച് നടക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് മറ്റൊരാൾ അയമ കിട്ടുന്നത്. പുള്ളിക്കാരന്റെ ജീവിതം കേട്ടപ്പോ പിന്നെ അതാവാൻ കഥ എന്ന് കരുതി ബെന്യാമിനെ കഥ കെട്ടിയിട്ട് അതാണ് പിന്നീട് ലോകം മൊത്തം അറിയപ്പെട്ട ആടുജീവിതമായി മാറിയത്. ഒരു മനുഷ്യായുസ് മൊത്തം എടുത്താലും തീരാത്ത എത്ര വേദനകൾ അയാൾ രണ്ടു വർഷം കൊണ്ട് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ. നജീബ് മരുഭൂമിയിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്ത് തന്റെ പ്രിയതമനെ കുറിച്ച് ആലോചിച്ച് തന്റെ പ്രിയതമനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതെ നെഞ്ചുരുക്കി കഴിഞ്ഞ സൈനുവിനെ കുറിച്ച് ലോകം അറിയേണ്ടത് തന്നെയാണ്. ബെന്യാമിന്റെ ആടുജീവിതം ഓൾറെഡി ലോകം മുഴുവനും ഏറ്റെടുത്ത് കഴിഞ്ഞതാണ് അല്ലെ. ഇനി ബ്ലെസ്ലിയുടെ ആടുജീവിതത്തിന്റെ ഊഴമാണ്. വലിയ പ്രതീക്ഷകളോട് കൂടിയാണ് എല്ലാവരും സിനിമക്ക് പോകുന്നത്. സിനിമ വലിയ വിജയമാകണമെന്ന് ഓരോ മലയാളിയും മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നുമുണ്ട്. കാരണം നജീബിനെയും അയാളുടെ ജീവിതത്തെയും മലയാളികൾ അത്രത്തോളം മനസ്സിലേറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് സിനിമയാകുമ്പോൾ ഉറപ്പായിട്ടും വിജയിക്കണമെന്ന് തന്നെയാണ് മലയാളികൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും മലയാള സിനിമയുടെ തലവരെ മാറ്റാൻ കെൽപ്പുള്ള ഒരു സിനിമയായി ബ്ലെസ്ലിയുടെ ആടുജീവിതം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.